സർവേശ്വരൻ എനിക്ക് സമ്മാനിച്ച കുറേ ഗാനങ്ങൾ, അതിനെ ഈ ലോകത്തെത്തിച്ചതിൻ്റെ പിന്നിൽ ഒരാളുണ്ട്. തൊടുപുഴയിൽ നിന്ന് എന്നെ തേടി ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് വന്ന നമ്മുടെ ഡിവോഷണൽ രംഗത്തെ കുലപതി എന്ന് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്ന ശ്രീ ജിനോ കുന്നമ്പുറം, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ എന്ന പാട്ട് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മ ഇങ്ങനെ 3000-ത്തോളം പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചത് ഈ പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞനുജനാണ്. എന്നെ തേടി ഇവിടെ എത്തി പാട്ടുകൾ ശേഖരിച്ചു, എൻ്റെ കയ്യിലെ ഈണം പകർന്നെടുത്തു. കോഴിക്കോട് നിന്ന് ശ്രേയക്കുട്ടി വന്ന് പാട്ടുപാടി, കസ്റ്ററും എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. വിൽസൺ പിറവം പാടി, എലിസബത്ത് രാജു പാടി, അതോടൊപ്പം നമ്മുടെ കുഞ്ഞ് ശ്രേയക്കുട്ടി. മാനത്തെ വെള്ളിത്തേരിൽ ഉറങ്ങും മാലകപ്പൂമുത്തേ, മാനത്തിരുന്നൊരു പൊന്മുത്തമേ കിടൻ താഴോട്ടു നോക്കിടുമോ, നീ താഴോട്ടു നോക്കിടുമോ. മാനത്തെ വെള്ളിത്തേരിൽ ഉറങ്ങും മാലകപ്പൂമുത്തേ, മാനത്തിരുന്നൊരു പൊന്മുത്തമേ കിടൻ താഴോട്ടു നോക്കിടുമോ, നീ താഴോട്ടു നോക്കിടുമോ. തമ്പുരാൻ തന്ന വരികൾക്ക് ജീവൻ വെപ്പിച്ചത് നമ്മുടെ ജിനോ ആണ്. ആൽബത്തി പാടിയ അനു അബു കണ്ണങ്കേരിൽ ഇവിടെ നിപ്പുണ്ട്, നമ്മുടെ സ്വകാര്യ അഹങ്കാരം. അദ്ദേഹത്തെ അനേകം പാട്ടുകളിലൂടെ നമ്മളൊക്കെയും ജീവിതത്തിൽ കടന്നു വന്ന ജിനോയെ ഈ മംഗള മുഹൂർത്തത്തിൽ ഞാൻ സ്നേഹദൂരം എല്ലാവരെയും പരിചയപ്പെടുത്തട്ടെ. ഒഴുകും പുഴയോരേ ചായും മരത്തണലിൽ മിഴിപൂട്ടി നിന്നു ഞാൻ തേങ്ങിടുമ്പോൾ, ഒരു കുളിർ തന്നലായി നീ അണഞ്ഞു എൻ്റെ അകതാരിൽ ദിവ്യ സുഗന്ധവുമായി. കരയേണ്ട മകളെ ഞാനുണ്ട് ചാരേ, കാലത്തിൻ വഴിയോര് കാഴ്ചയിത് തെല്ലും പതരാതെ നീങ്ങുക വേഗം, വാനിൻ്റെ സ്വപ്നങ്ങൾ പങ്കിടുവാൻ തെല്ലും പതരാതെ നീങ്ങുക വേഗം, വാനിൻ്റെ സ്വപ്നങ്ങൾ പങ്കിടുവാൻ. ഒരുപാട് സന്തോഷമുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വിലപിടിച്ച സമയത്തിൽ ഒന്നാണിത്. ഇന്ന് വിവാഹിതരായിട്ടുള്ള എൻ്റെ അനിയൻ എൻ്റെ സ്വന്തം സഹോദരനാണ്. ജോയ്ക്കും മെവിനും ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളാശംസകൾ ആദ്യമേ തന്നെ നേരുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഞാനും മറിയമ്മ ടീച്ചറെ തേടി പിടിച്ച് വന്നതാണ്. ലോകമെമ്പാടുമുള്ള ഭാഷയ്ക്ക് അതീതമായ ഒരുപാട് പേർക്ക് ആശ്വാസമായ കുറേ വചനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ സ്പ്രെഡായ സമയം, മൂത്ത മോൻ്റെ ആകസ്മിക മരണത്തോടനുബന്ധിച്ച് നടത്തിയ ആ പ്രസംഗം കേട്ട് മനസ്സറിയാത്ത ലോകത്തെ ഒരു മലയാളികളും ഇല്ലെന്നാണ് വിശ്വസിക്കുന്നത്. അതിലും അതിലൂടെ പരിചയപ്പെട്ട ഒരാളാണ് ഞാൻ. എത്ര വർഷമായി എന്ന് അറിഞ്ഞുകൂടാ. അന്ന് ഞാൻ എല്ലാ തിരക്കുകളും ഒഴിവായി ടീച്ചറിനെ തേടി ടീച്ചറിൻ്റെ വീട്ടിൽ വന്നു. അന്നാണ് ടീച്ചറ് ഒരുപാട് ഗാനങ്ങൾ എഴുതുന്ന ആളാണെന്ന് ബോധ്യമായത്. ടീച്ചർ എഴുതിയിട്ടുള്ള ടീച്ചറൊരു കവിയത്രി അല്ലായിട്ട് പോലും പല പാട്ടുകൾ പാടാൻ വന്നവരും അതിന് മ്യൂസിക് ചെയ്യുന്ന പല ആൾക്കാരും പറഞ്ഞു ഇതിന് എന്തോ അഭിഷേകമുള്ള പാട്ടുകളാണ്, ദൈവം കൈവിരൽ കൊണ്ട് എഴുതിച്ചതുപോലെ തോന്നി എന്ന് പറഞ്ഞു. അതാണ് ഒഴുകുമ്പുഴയോരെയും അതുപോലെ മാനത്തെ വെള്ളിത്തേരിലൊക്കെ ഒരുപാട് മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഉണ്ട് യൂട്യൂബിലും. ഒരുപാട് അതിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ വായിച്ച് നോക്കിയറിയാം. ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്, ജിനോ കുന്നപ്പുറത്തു നിന്നാണ്. 2000-ത്തിലാണ് ഞാൻ ക്രിസ്തീയ ഭക്തിയാൻ രംഗത്ത് വരുന്നത്. 12 ഭാഷകളിലായിട്ട് ഏകദേശം 2000-ത്തോളം പാട്ടുകൾ ദൈവകൃപയിൽ ഇറക്കാൻ പറ്റി. കുറേ പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മേലേ മാനത്തെ ഈശോ എന്നുള്ള പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? മേലേ മാനത്തെ ഈശോ, നമ്മുടെ NHQ-ന്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ആ പാട്ട് തൊട്ട് ആരാധനയ്ക്കേറ്റ യോഗ്യനായവനെ ഒരു കോടി ജന്മം, അതുപോലെ ഒരുപാട് പാട്ടുകൾ ചെയ്യാൻ പറ്റി. ഇന്നിവിടെ വരാൻ പറ്റിയതിലും ടീച്ചറിനെയും നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയും വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നു.
ഒരിക്കൽ കൂടി എല്ലാവിധ മംഗളാശംസകളും കുടുംബത്തോടും എല്ലാവരോടും നേരെയാണ്. സന്തോഷമുണ്ട് ചെറിയ. താങ്ക് യു ജിനോ കുന്നുംപുറം. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മ.